الحمد لله رب العالمين والصلاه والسلام على نبينا محمد اما بعد ഇവിടെ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ 10 ദിവസങ്ങളിൽ ആദ്യ 10 ദിവസങ്ങളുടെ രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യണം. എന്നാൽ വലിയ നേട്ടമാണ്, പ്രകാശം പരലോകത്ത് ഖിയാമത്ത് നാളിൽ പ്രകാശമുണ്ടാകും എന്നൊക്കെ ഒരു മുസ്ലിയാർ പറയുന്ന വീഡിയോ കണ്ട് സഹോദരങ്ങളെ അതിൽ വഞ്ചിതരാകരുത്. ഇതൊക്കെ കടുത്ത ബിദഅത്താണ്. ഇത് അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂലുള്ള പഠിപ്പിച്ചതല്ല, ഖുർആനിലോ സഹീഹുൽ ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ അല്ലെങ്കിൽ ഹദീസിന്റെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളിലോ ഉള്ള കാര്യമല്ല. ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രമാണത്തിൽ ഇല്ലാത്ത സംഗതിയാണത് എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇത്തരം ഒരുപാട് സംഗതികൾ ചില മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടിസ്ഥാനവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ രേഖ വേണം. എവിടെയാണ് ഇതിന് വ്യക്തമായ രേഖ? എവിടെയാണ് തെളിവ്? ആയത്തുണ്ടോ? ഹദീസുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നും തന്നെ സ്വീകരിക്കാൻ പാടുള്ളതല്ല, വളരെ തെറ്റായ കാര്യമാണ്, ബിദഅത്താണ്. ബിദഅത്ത് ചെയ്താൽ കഠിനമായ ശിക്ഷയുണ്ടാകും, നരകമാണ് ലഭ്യമാകുക എന്നോർക്കുക. അള്ളാഹു ഇത്തരം ബിദഅത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.